ഹലോ ഗായ്സ് അങ്ങനെ നീണ്ടു നിവർന്ന മൂന്ന് മാസത്തിന് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെന്നല്ല ഇന്ന് കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തുവാ ഈ മൂന്ന് മാസത്തിനിടെ വരച്ച ചില ഫോട്ടോസൊക്കെയാണ് അപ്പം ആ ആനിമയുണ്ട് റീലിസും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ എൻ്റെ ചാനലിൽ വരച്ചിടുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന ചില വീഡിയോസൊക്കെ എന്തുവാ ഞാൻ വരയ്ക്കുന്നത് ആയിരിക്കും എന്തുവാ എനിക്ക് വരച്ചിടാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഓണവധിയല്ലേ അതുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് കുത്തി ഇനി വരച്ച് ഇനി ഇടാൻ ഇടാമെന്നോർത്ത് അപ്പം ഇനി ഇനി ഞാൻ വരയ്ക്കുന്ന എല്ലാം യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ പറയാം അപ്പം കായ ഇതാണ് ഞാൻ ഇത്രയും നാളും വരച്ചത് ഇത്ര ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പം ഇങ്ങനെ വെച്ചാൽ നേരയാണത്തില്ല അതിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കാം അപ്പോൾ അതെ ഇത്രവും വരച്ചിട്ടുണ്ട് അപ്പം ഇതിന് ഞാൻ നേരത്തെ വരച്ച് ഇട്ട വീഡിയോസും ഉണ്ട് അപ്പോൾ ഈ ആദ്യമേ തന്നെ കഴിഞ്ഞത് കാണിക്കുന്നുണ്ട് ടാൻചറോ എന്ന് വരച്ച് ആദ്യമേ തന്നെ ഇതൊക്കെ കുറേ നാളായതാണ് ഈ അവസാനം ഇരിക്കുന്നുണ്ട് ഇതാണ് ഈ കഴിഞ്ഞിടക്കി വരച്ചത് അപ്പം ഇപ്പം കാണിക്കുവല്ലേ അപ്പോൾ എല്ലാം കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഉണ്ട് ഇത് കളർ പെഞ്ചറും കൊണ്ടായിരുന്നു ആ സമയത്ത് കുറേ നാൾ മുമ്പ് ഈ പിന്നെ ഇത് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് വാക്സ് കളേഴ്സ് ഉണ്ടായിരുന്നു അതിട്ട് സാർ പിന്നെ ഇതെൻ്റെ എന്തുവാ റൂട്ടോ വരച്ച ഒത്തില്ല ഈ ഇത് ഞാൻ വരച്ചപ്പോഴേ ഈ എന്തുവാ എനിക്ക് ആദ്യമായിട്ട് വാട്ടർ കളേഴ്സ് മേടിച്ചപ്പോഴേ ഇത് ഞാൻ വരച്ചേ അപ്പോൾ വാട്ടർ കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഏതോ സെറ്റായില്ല പിന്നെ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഏറ്റവും പഴയതും ആദ്യത്തെ പോർട്രേറ്റും ഞാനിത് പത്രം നോക്കി എന്തുവാ പൃഥ്വിരാജിനെ വരച്ചതാണ് പക്ഷെ ആ സമയത്ത് അത്ര ഒത്തില്ലായിരുന്നു അപ്പോൾ ഇത് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ജസ്റ്റ് ഒന്ന് ആദ്യം വരച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് നോക്കി വരച്ചതാണ് എന്തുവാ ലൂഫീനെ അപ്പോൾ പേന കൊണ്ട് ചുമ്മാ ഒരു ചെറിയ സ്കെച്ച് സ്കെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ട് അതിലെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇത് പിന്നെ കുഴപ്പമില്ല പിന്നെ ഈ കളർ റെഫറൻസ് ഇനി ബാക്കി വരുന്നതൊക്കെ ഞാൻ ചിലത് യൂട്യൂബിട്ടതാണ് ചിലത് ഇട്ടില്ലായിരുന്നു പിന്നെ ഇത് ചെയ്ത എൻ്റെ കളർ റെഫറൻസ് വാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ കളത് കൊള്ളൂല്ല പിന്നെ ഇപ്പം ഞാൻ ബ്രഷ് പെൻസും ഡോംസിൻ്റെ ബ്രഷ് പെൻസും എന്തുവാ ആ ഡോംസിൻ്റെ കളർ പെൻസിൽ തന്നെ ഉപയോഗിക്കുന്നത് ഡോംസിൻ്റെ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഇനി ഉപയോഗിക്കുന്നു പിന്നെ ഇതിന് നല്ല ക്വാൾ ക്വാളിറ്റി ഉള്ള എന്തുവാ കളേഴ്സാണ് എന്തുവാ കളർ പെൻസിൽസ് ഞാൻ പന്ത്രണ്ട് ഷേഡേ മേടിച്ചിട്ടുള്ളൂ എന്തുവാ നമ്മളിപ്പം സാധാ ഇതുപോലത്തെ സ്കെച്ചിനൊക്കെ പന്ത്രണ്ട് ഷേഡ് മേടി മതി ഇപ്പം ഇനി ഞാൻ പുതിയ ഇത് മേടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും റിവ്യൂ ഒക്കെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ എന്തുവാ എന്തുവാ ഞാൻ വലിയ മൃഗങ്ങളെ വരയ്ക്കണം വരയ്ക്കണമെന്ന് പറഞ്ഞ് വരച്ചു അത്ര ടെക്സ്ചറില്ല അപ്പം എന്തോ തോന്നി വരച്ചു പിന്നെ ഇത് ഞാൻ യൂട്യൂബ് ഇട്ടിട്ടില്ല പക്ഷെ ചുമ്മാ വരച്ച അതെ നറുട്ടോ ഇത് കവർ പെൻസിലും കൊണ്ടായിരുന്നു ചുമ്മാ സമയം ഞാൻ ഇതൊക്കെ ഈ ചെറിയ ഇതൊക്കെ വരച്ചത് ഇതൊക്കെ ഒരു വട്ടം ഇട്ട് ഇതൊക്കെ ഒരു പിന്നെ ഒരു വട്ടം അങ്ങനെ കഴിഞ്ഞിട്ട് വരച്ച പിന്നെ ഇത് ഇനിയുള്ള വരുന്നതാണ് ചിലത് യൂട്യൂബ് ഇട്ടത് പിന്നെ ഇനിയുള്ളവരുന്നാണ് ഞാൻ പുതിയതായിട്ട് വരച്ചിട്ടുള്ളത് ഇത് പഴയതാണ് ഇതും ഇത് ഒരെണ്ണം കൂടി ഉണ്ട് പഴയത് ഇതാ പുതിയ ഇതും പുതിയതായിട്ട് വരച്ചതാണ് നോക്കുകയാണെ റീലീസും ട്രൈ ചെയ്തതാണ് പക്ഷെ ശരിയില്ല പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ആ ഇത് എന്തോ ഒരു മണിക്കൂറും പത്ത് മണിക്കൂറും വെച്ച് അതിൻ്റെ തന്നെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇത് യൂട്യൂബ് ഇട്ടിട്ട് എന്തോ ഇതേ പിന്നെ ഇത് ഇച്ചിരി എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണിക്കുക ഇപ്പം ഡീമൺസ്ലെയറിലെയാ ഞാൻ അപ്പം എന്തുവാ കൂടുതലായിട്ട് ഇപ്പം ചെയ്തത് ഡിമൻസ് ലെയറും ചെയ്തു വൺ പീസും ചെയ്തു ഹഷിറ ട്രെയിനിങ് മാർക്കിന് അകത്തുള്ളവരെ ഹഷിറാസിൻ്റെ ലൈനപ്പിൻ്റെ ആ ഇതൊക്കെ വരച്ചെടുക്കുമായിരുന്നു ജസ്റ്റ് അവരെ റിയാക്ഷൻസ് പിന്നെ ഇത് ഡിമൺസ് ലയറിന് സെൻസും അത് ജസ്റ്റ് ഒരു സ്കെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ട് കളർ ചെയ്തെടുത്തു പിന്നെ ഡോംസിൻ്റെ ബ്രഷ് പെൻസിൽ നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ റിവ്യൂ അല്ല റിവ്യൂ അല്ല എന്തുവാ ആ റിവ്യൂ പോലെ വിടുക ഞാൻ പിന്നെ ഇത് ആനിമൽ എന്തുവാ കിങ് ഫിഷറിനെ വരച്ചതാണ് ആനിമൽ റിയലിസം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല എനിക്കൊത്തിരി ഇഷ്ടമൊന്നുമല്ല ഈ റിയലിസം റിയലിസം ഒത്തിരി വരയ്ക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല ഇതുണ്ടോ ഇത് ഉൽഖർ സൽമാൻ അതിനൊരു ഉദാഹരണമാണ് ഇത് ഉൽഖർ സൽമാനെയാണ് ഞാൻ വരച്ചത് പക്ഷേ ഇങ്ങനെ നോക്കിയാൽ അത്ര ഇതായിട്ട് കാ ദുൽഖർ സൽമാനെ പോലില്ല പക്ഷെ ഞാൻ ഇത് ചരിച്ചു വെച്ചിട്ടു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ദുൽഖർ സൽമാൻ്റെ ഷേപ്പ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ വരച്ചിട്ട് വെക്കാത്തത് കൊണ്ട് എനിക്ക് അത്ര റിയലിസത്തോട് ഇതില്ല പിന്നെ ഇതാണ് ഞാൻ വരച്ചേൽ എനിക്ക് രണ്ടാമതേറ്റവും കൂടുതൽ സമയം സമയെടുത്തിട്ടുള്ള റിയലിസം ഇത് കണ്ടോ ഷാറൂഖ് ഖാനാണ് വരച്ചതാണ് ഇത് പിന്നെ ആ സമയത്ത് ലൈറ്റ് ആൻഡ് ഷാഡോ മെത്തേഡ് വെച്ച് ഞാൻ ആവശ്യത്തിന് നന്നായിട്ട് വരച്ചു ടെക്സ്ചർ ഒത്തിരി കൊടുത്ത് കുളവാക്കേണ്ടതെന്ന് അർത്ഥം കൊണ്ടാണ് സ്കിന്നങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതെൻ്റെ ആനിമേഡ് ഡ്രോയിങ് എന്തുവാ മറ്റേ നമ്മുടെ റെങ്കോക്കും അക്കാസയും അതിൻ്റെ അനിയം വന്ന് ഇതിൻ്റെ ഇട കുത്തി വരച്ച് ഈ മഞ്ഞ് ഈ മഞ്ഞയും ഈ പർപ്പിളും പിങ്കും ഈ ഒരുപോലെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അവൻ വരച്ചത് വരച്ച് കുളവാക്കി ഇതാണ് എൻ്റെ ഇതിലെ ഏറ്റവും സമയം സമയമെടുത്തത് ഇതിങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് ആനിമേഡ് ഡ്രോയിങ്ങാണ് ഇതാണ് ഇത് വരയ്ക്കാൻ എൻ്റെ പകുതി മൂന്ന് മാസത്തിൽ പകുതി പകുതിയും എടുത്തത് ഇതുവരക്കാൻ ഇത് പിന്നെ ആ സമയത്ത് സ്കെച്ച് ചെയ്ത് ടെക്സ്റ്റർ ചെയ്ത് ടെക്സ്റ്റർ ചെയ്ത് ലെയറിങ്ങാ മൊത്തം അതൊക്കെ ചെയ്ത് മടുത്തു പിന്നെ എനിക്ക് കുളവായെന്ന് ഇതിൽ തോന്നിയിട്ടുള്ളത് ഈ രണ്ട് ക്യാരക്റ്റേഴ്സാണ് റോബിനും മുസപ്പും പിന്നെ ഇതാണ് ഒട്ടും കൊള്ളൂല ബാക്കിയൊക്കെ ആവശ്യത്തിന് കൊള്ളാമെന്ന് പറയാം അപ്പം എൻ്റെ ഈ ഈ മൂന്ന് മാസത്തിനിടെ ഞാൻ ഇത്രയൊക്കെ വരച്ചിട്ടുള്ളൂ പുതിയതായിട്ട് വരച്ചാണത് ഈ മൂന്ന് നാലെണ്ണം ഈ നാലെണ്ണം എനിക്ക് സമയം സമയമെടുത്തിട്ടുള്ളൂ ബാക്കിയല്ല ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ വരച്ചത് ഈ നാലെണ്ണമാണ് പർപ്പസ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കണം തോന്നിയായിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇതൊക്കെ ഞാൻ വെറും എല്ലാ എല്ലാ ഇതിലും ഒറ്റ ഇതിൽ ഇത് ഇതിലും മറ്റേതിലും മാത്രമേ രണ്ട് പേർ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി ഇത് ഇതാ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് ഇതും കൂടെ വരച്ചു തീർക്കണം എല്ലാ ഹഷിറാസിൻ്റെയും ഇതിൻ്റെ കൂടെ രണ്ടുപേരെ വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരെയും കൂടെ വരയ്ക്കാൻ സ്ഥലമുണ്ട് അതിനടുത്ത് വരയ്ക്കണം അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഞാനെന്തുവാ ഞാൻ ഡോംസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഡോംസിൻ്റെ ഞാൻ എന്തുവാ എത്ര ഡോം മേടിച്ചത് ഇരുപത്തിനാലായിരുന്നോ പതിനാലോ ആ മറന്നുപോയി എന്തോ അതെ ഈ സംഭവം കണ്ടോ അതെൻ്റെ കൂടെ കിട്ടിയാൽ ബ്ലെൻഡിങ് ബ്രഷന്നു ഇത് സൂപ്പർ സോഫ്റ്റ് ആയതുകൊണ്ട് ചില എന്തുവാ ഈ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മുടെ എന്തുവാ ഒത്തിരി ഇതൊണ്ടോ ഈ ടെക്സ്റ്ററിലുമൊക്കെ കണ്ടു ഇത് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത ആവശ്യത്തിന് കുഴപ്പമില്ല പിന്നെ ഈ എന്തുവാ ബ്രഷ് പെൻസ് മേടിക്കാൻ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ ഇത് നല്ല ക്വാളിറ്റിയാണ് നമുക്കിതിൻ്റെ ടിപ്പ് കാണുമ്പോഴേ അറിയാം നമ്മളിത് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ കൊടുത്ത് നോക്കാൻ പോവുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് നമുക്ക് ഒരു ഡീറ്റെയിലിങ്ങിന് ആനിമ ഡ്രോയിങ്സിൽ ഡീറ്റെയിലിങ്ങിനും നല്ലതാണ് പിന്നെ റീലിസത്തിനകത്ത് ഡാർക്ക് കളേർസൊക്കെ ഉള്ളപ്പം അത് ഫില്ല് ചെയ്യാനും നല്ലതാണ് അപ്പം ഇത്ര ഉണ്ട് ഇത്ര ഉണ്ടെന്ന് വെച്ചാൽ എടുക്കട്ടെ ഞാൻ കൂടുതലും ഡോംസിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ ആർട്ട് സപ്ലൈസാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്പനിയാണ് ഡോംസ് പിന്നെ വേറെ എൻ്റെ മേടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇനി എൻ്റെ മൊത്തം ആർട്ട് സപ്ലൈസും റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കും പിന്നെ അതെ ഞാൻ ക്യാമലൻ്റെ ഇത് മേടിച്ച് എന്തുവാ ചാർക്കോൾ പെൻസിൽസ് ഇത് ഒത്തിരി ഇത് ഹാർഡ് മാത്രമാണ് ഞാൻ ഇവിടെ ഉള്ളവരാ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടോ അപ്പോൾ ആ ചേച്ചി ഒരെണ്ണം എടുത്തിട്ടൊന്നുള്ളൂ ഒരെണ്ണയേ കിട്ടിയുള്ളൂ അപ്പം എനിക്ക് ആ സമയത്ത് ഈ ഒരെണ്ണമുള്ളായിരുന്നു ഇനി ഞാൻ അപ്സറയുടെ ചാർക്കോൾ പെൻസിൽസും മേടിക്കുന്നുണ്ട് ഡോംസിൻ്റെ സ്കെച്ച് ടൂളിൻ്റെ മറ്റേ ഷെയഡിംഗ് പെൻസിൽസില്ല അതും മേടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അൺബോക്സിങ് അൺബോക്സിങ്ങും റിവ്യൂ ഞാൻ ഇടാം പിന്നെ ഇത് കണ്ടോ എന്തോ ഇത് ഒരെണ്ണം കൂടിയുണ്ട് എന്തെങ്കിലും ഈ രണ്ട് സംഭവം ഞാൻ അഡീഷണലായിട്ട് ഉപയോഗിക്കാം ആർട്ട് ലൈനിലെ പെർമനൻ്റ് മാർക്കറല്ലേ ഇത് നമ്മൾ എന്തുവാ ഈ റെഡ് അടിച്ചിട്ട് ചിരിയും കൂടെ കൂടുതൽ ഡീറ്റെയിൽ ഡാർക്കായിട്ട് കൊടുക്കാനാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ബ്ലാക്കിൻ്റെ ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ നോക്കുവാണെങ്കിൽ ഈ കണ്ണിൻ്റെ ഇവിടെ എന്താകട്ടുള്ള വര ഇതൊക്കെ പണ്ട് വരച്ചാൽ പുതിയ വരച്ച അതിനകത്തൊക്കെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഡോമിസിൻ്റെ സ്കെച്ച് മാക്സ് എനിക്ക് എന്തുവാ ജോമെട്രി ബോക്സിൻ്റെ കൂടെ കിട്ടിയതാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ കിട്ടിയത് നല്ല ക്വാളിറ്റിയാണ് അപ്പം പിന്നെ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു ഇപ്പം എൻ്റെ വ്യൂസ് ഉണ്ട് അപ്പോൾ വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തുവാ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്തുവാ ഇംഗ്ലീഷിലായിരിക്കും ഇനി വീഡിയോ ഇടുന്നത് അപ്പോൾ ആർക്കും ഒന്നും തോന്നരുത് എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണം അപ്പം ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ അടുത്തെന്തുവാ വരക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഷോർട്ട് ഇടാം അപ്പം അടുത്തെന്തുവാ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ സ എന്തുവാ ലൈക്കും ചെയ്തേക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എന്നാൽ ഞാൻ ഇതൊക്കെ അടിക്കുവെക്കട്ടെ എന്നാൽ ശരി